വേദവ്യാസൻ തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ജൈമിനിക്ക് ദേവിയുടെ ദിവ്യാത്ഭുത കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരിക്കൽ കൈലാസനാഥനായ ശ്രീപരമേശ്വരൻ മന്ദരപർവ്വതാഗ്രത്തിലിരുന്ന് ഉഗ്ര തപസ്സനുഷ്ഠിക്കുന്നതായി കണ്ട് നാരദ മഹർഷിക്ക് ആശ്ചര്യമായി. അദ്ദേഹം മഹാദേവനെ സാദരമുണർത്തി തൻ്റെ സന്ദേഹമുണർത്തിച്ചു. സർവജ്ഞനും ലോകവന്ധ്യനുമായ അങ്ങയെയും വൈകുണ്ഠവാസനായ മഹാവിഷ്ണുവിനെയും സത്യലോകവാസിയായ ബ്രഹ്മദേവനെയുമാണ് മോക്ഷകാംക്ഷികളായ യഥാർത്ഥ ഭക്തന്മാർ ഭജിക്കുന്നത്. എന്നാൽ ഭക്തവത്സലനും വരദായകനുമായ അങ്ങു തന്നെ ഇപ്പോൾ തപസ്സിൽ മുഴുകിയിരിക്കുന്നതെന്ന് എന്താണ് അത്ഭുതപ്പെടുത്തുന്നു? ആരെയാണ് ഭഗവാൻ ഇത്ര ഗാഢമായി ഭജിക്കുന്നതെന്ന് പറഞ്ഞാലും? എന്നാൽ നാരദ മഹർഷിയുടെ സംശയം നിവർത്തിച്ചു കൊടുക്കാൻ മഹാദേവൻ തയ്യാറായില്ല. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ മഹാവിഷ്ണുവും ഉണ്ടായിരുന്നു. വിഷ്ണുവും നാരദൻ്റെ ആവശ്യം ആദ്യം നിരാകരിച്ചെങ്കിലും ബ്രഹ്മപുത്രൻ്റെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തി കൊടുക്കണമെന്ന ഒടുവിൽ ശിവശങ്കരനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുക തന്നെ ചെയ്തു. ഭൂദേശൻ അനന്തശായിയായ ശ്രീപത്മനാഭൻ്റെ ഇംഗിതം മനസ്സിലാക്കി ആ രഹസ്യം വെളിപ്പെടുത്തി. മഹർഷീശ്വരനായ നാരദരെ നിത്യവും ജഗദാദ്യയും പരയും മൂലപ്രകൃതിയും വരതയും മംഗളാത്മികയും ജ്ഞാനാംബികയുമായ ആ പരാശക്തിയെയാണ് ഞങ്ങൾ മൂവരും നിരന്തരം ഭജിക്കുന്നത്. ആ മഹാമായയാണ് കോടാനുകോടി ജീവഭൂതങ്ങൾക്കും ആധാരം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണഭൂത ആ പരാശക്തി തന്നെയാണ്. തുടർന്ന് മംഗളാർപ്പികയായ ദേവി തൻ്റെ ഗുണത്രയങ്ങൾ കൊണ്ട് പുരുഷനെ സൃഷ്ടിച്ചതും തൻ്റെ ശക്തി ഗുണവിശേഷങ്ങളാൽ അവനെ മൂന്ന് മഹാകർമ്മ ശക്തികളാക്കി തീർത്തതും അവർക്ക് പ്രപഞ്ച സൃഷ്ടി കർമ്മങ്ങളിൽ ഏർപ്പെടാൻ നിർദ്ദേശം നൽകിയതുമായ കാര്യങ്ങളെല്ലാം വിശദമായി വിവരിച്ചു കൊടുത്തു. ഇതാണ് പരമശിവൻ്റെ തപസ്സിനെ പറ്റിയുള്ള കഥ.